നമസ്കാരം നമസ്കാരം ഞാൻ എനിക്കിങ്ങനെ ഈ എതിരെ അഭിപ്രായം പറയുന്നവരോടൊന്നും പ്രത്യേകിച്ച് വിരോധമില്ല. എനിക്ക് ശത്രുതയില്ല. അവരെന്തും പറയട്ടെ, അങ്ങനെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മാത്രമല്ല നിരവധി കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു സങ്കടം തോന്നില്ല. അയ്യോ കൊള്ളാം, എങ്ങനെ തോന്നുകയാണെങ്കിൽ സങ്കടപ്പെടാനേ നേരം കാണും. എന്തെല്ലാം ആരോപണങ്ങളും അവര് പറയും, അവര് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അവരുടെ നിലവാരമാണ്, എന്റെ നിലവാരമല്ല. അവരുടെ നിലവാരമാണ് ഈ ഉന്നയിക്കുന്ന ആൾക്കാര്, ഈ പറയുന്ന ആളുകൾ. അവർക്ക് പൊതുവായിട്ട് യൂസ് ചെയ്ത് കേൾക്കുമ്പോൾ ഞാനൊരു എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു അഴിമതി കേസിലും ഞാൻ പ്രതിയല്ല. എനിക്കെതിരെ ഒരു ആരോപണം ആർക്കും ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. അതെ, അതാ പറഞ്ഞു. ഇങ്ങനെ പലതും ഒക്കെ ഉണ്ട്. അതിപ്പോ കടകംപള്ളി സുരേന്ദ്രൻ പല ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, അങ്ങനെ അദ്ദേഹത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരിക്കൽ പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ പലരും പലതും പറയുന്നുണ്ട്. ഞാൻ ഈ എതിരഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുക മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചോദിക്കും, ഞാൻ വല്ല തെറ്റ് ചെയ്തിട്ടുണ്ട്? ഇല്ല, തെറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എന്തിനാ അതേക്കുറിച്ച് ബേജാറാകേണ്ട ഒരു കാര്യമില്ല. ശുഭപ്രതീക്ഷയാണ്. അതായത് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ്. പലരും ചോദിക്കും ഇത് വെറുതെ മത്സരിക്കുന്നതാണോ? മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് ഇത്ര ആൾക്കാർ. ആ, വേറെ മൂന്നാം സ്ഥാനം ചേർ, നാലാം സ്ഥാനം പറയാത്തത് ഭാഗ്യം. മൂന്നെങ്കിലും തരുന്നുണ്ട്. പക്ഷേ ആ അതെ, അപ്പോൾ പലരും പല രീതിയിൽ പറയും. ബി ജെ പിയെ തോൽപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഒറ്റക്കെട്ടാണ്. അവർക്ക് രണ്ട് കൂട്ടർക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ, ബി ജെ പിയെ തോൽപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷെ ബി ജെ പിക്ക് ഒരു ലക്ഷ്യവും എൻ ഡി എക്ക് ജയിക്കുക എന്നുള്ളതാണ്. അവരാര് തോക്കണം എന്നുള്ളതല്ല, ആര് ജയിക്കണം എന്നുള്ളതാണ്. അത് എൻ ഡി എ ജയിക്കണമെന്നുള്ളതാണ്. അത് ജയിക്കും എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് മത്സരം. ജയിച്ചിരിക്കും തീർച്ചയായിട്ടും. No. Oh, right.